ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒന്നായി നമുക്ക് മാറ്റാം നമ്മുടെ കൂട്ടായ്മ. ഒത്തിരിയേറെ പേര് വരാതെയുണ്ട്, എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ എന്നറിയില്ല. അവരെയൊക്കെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ട് വരാനും സംഘടിപ്പിക്കാനും അടുപ്പിച്ചു നിർത്താനും, അങ്ങനെ ഇന്ന് ലോകത്തിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തെ കൂടുതൽ ഊർജ്ജസ്വതവും ശക്തി വ്യക്തമായി മാറ്റുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ അറിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ എന്നിവ. അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ പുതിയ അനുഗ്രഹവും ഈശോനാഥൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞു കൂട്ടുകാരെ, കുറെ ആത്മീയവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ വളരെ പ്രായോഗികമായ വേറൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നും ഒന്നും എത്രയാണ്? ഒന്നും ഒന്നും എത്രയാണ്? വലിയ ഒന്ന്. വേറെ എന്തെങ്കിലും ആൻസർ? പതിനൊന്ന്. പഴയ തലമുറയ്ക്ക് എന്തെങ്കിലും? ഞാൻ ചോദിച്ചത് ഒന്നും ഒന്നും എന്താണ് അല്ലെ എത്രയാണ് എന്ന് മാത്രമാണ്. ഒന്നിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഒന്നിനോടൊന്ന് കൂട്ടിയാൽ എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല. ഒന്നിനൊന്ന് ഹരിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചില്ല. പക്ഷെ നമ്മുടെ ആൻസർ വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട്? ഇളം തലമുറയ്ക്ക് എപ്പോഴും വ്യത്യസ്ത ആൻസർ ഉണ്ട് ഇല്ലേ. ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് കുടുംബയോഗം എന്ന് പറയുന്നത്. പല കുടുംബങ്ങൾ, പല പേരിൽ അറിയപ്പെടുന്ന കുടുംബങ്ങൾ ഏതോ ഒന്നിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് കാളിയാനിൽ കുടുംബം എന്ന് പറയുന്നത്. ഈ സാധനത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് വിറതാങ്ങി എന്നാണ് അല്ലേ. നമ്മളുടെ പ്രായമുള്ളവരോട് ചോദിച്ചാൽ പറയും ചുമട് താങ്ങി പറയില്ലേ. ഞാൻ എന്റെ വല്യപ്പച്ചന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഈ പേരൊക്കെ. അതായത് എന്തോ ഒന്നിന് ആശ്വാസം തരുന്നതിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും സഹായകമാകുന്ന എന്തിനേയും നമ്മൾ ചുമട് താങ്ങി അല്ലെ വിറതാങ്ങി എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്കൊന്ന് പിടിക്കുവാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇത് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. ചില സമയത്ത് എനിക്കും ഇങ്ങനെ ഒരു വിറതാങ്ങി ആകാമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ അനുഭവമാണ് കഴിഞ്ഞ കുടുംബയോഗത്തില് എന്റെ അടുത്ത് വന്നിട്ട് ഒരു കൊച്ചു പറഞ്ഞു, സിസ്റ്ററെ, സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് മോനെ എവിടുന്നാ കണ്ടിട്ടുള്ളത്? ഞാൻ സെന്റ് ഫ്രീസാസിൽ അഡ്മിഷന് വന്നപ്പം സിസ്റ്ററാണ് എനിക്ക് ഇന്റർവ്യൂ നടത്തിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടിയോ? കിട്ടി. ആദ്യത്തെ ക്ലാസ് എടുത്തതും സിസ്റ്ററാണ്. അപ്പൊ ചോദിച്ചു മോന്റെ വീട്ടുപേരെന്താ? കാളിയാനിൽ. ഞാൻ എവിടുത്തെയ? കാളിയാനിൽ. എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, കാളിയാനി കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ എനിക്കറിയാമായിരുന്നുവെങ്കിൽ എനിക്ക് ആ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാമായിരുന്നു. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കത് തിരിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടി. ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോൾ വന്നപ്പോ എന്നോടൊരു ആന്റി വന്നിട്ട് ചോദിച്ചു, കാളിയാനിയില് സോണിയ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന് പറയാനിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അറിയില്ല, വരുമോന്ന് അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് പോയി. അതുപോലെ തിരിച്ച് താഴോട്ട് ഇറങ്ങിയപ്പോ എന്നോടൊരു ആന്റി വന്നിട്ട് ചോദിച്ചു, സിസ്റ്റർ എവിടെയാ? ഇവിടുത്തെ കോൺവെന്റിലെയാണോ? ഞാൻ പറഞ്ഞു അതേലോ. സിസ്റ്റർ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ലൂർദിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചോദിച്ചു, ഞാൻ ലൂർദിൽ സ്ഥിരം വരാറുള്ള പേഷ്യന്റ് ആണല്ലോ എന്ന് പറഞ്ഞു. സത്യത്തില് എല്ലാ പ്രാവശ്യവും അവിടെ വരുമ്പം ഈ കൈ കൊണ്ട് ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വ്യക്തിയാണത്. പക്ഷെ എനിക്കും അറിയില്ല കാളിയാനിൽ കുടുംബത്തിലെയാണെന്ന്, ആ വ്യക്തിക്കും അറിയില്ല ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വ്യക്തി കാളിയാനിൽ കുടുംബത്തിലെയാണെന്ന്. 3 വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച 3-ാമത് കുടുംബയോഗമാണ് ഇതെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇളം തലമുറയ്ക്ക് സ്വന്തം കുടുംബത്തെ കാണുവാൻ ഓരോ സ്ഥലത്തു ചെല്ലുമ്പോൾ എന്റെ കുടുംബം ഇവിടെ ഉണ്ട് എന്ന് പറയുവാൻ ഒരു താങ്ങാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ, അപ്പൊ അവൻ പറഞ്ഞതുപോലെ, അതായത് അലക്ഷിതാവ് പറഞ്ഞതുപോലെ, കുടുംബയോഗത്തിന് അർത്ഥമില്ല. ഇപ്പൊ പിള്ളേർ ചോദിക്കുന്ന എന്താ അപ്പാപ്പൻ എന്ന് പറയുന്നത് അല്ലെ. ഞാന് ഒരു ജീവിതത്തിന്റെ ആദ്യവും അന്ത്യവുമാണ് നാം ഇവിടെ അനുഭവിച്ചത്. ഈ ഇറതാങ്ങലിന്റെ ഒരു അനുഭവം 53 ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ച വ്യക്തിയാണ്. കാരണം അലക്ഷ്യ
ലോകത്തില് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പമുള്ള പല വ്യക്തികളുടെയും ഈ ഒരു താങ്ങൽ കരുതൽ ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകമായി കുടുംബത്തിന് കുടുംബ യോഗത്തിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇളം തലമുറയ്ക്ക് ഒരു വാക്ക് ഇല്ല എങ്കിൽ, കാരണം ഇത്രയും ആണുങ്ങളുടെ സ്വയം കേട്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളിലേക്ക് ഞങ്ങളൊരു പ്രതിനിധിയായി ഒരു ലേഡീസ് വന്നത് ഒന്നും പറഞ്ഞില്ല എന്ന് വരില്ലേ. കാരണം ഞാൻ ചോദിക്കുന്നു, നമ്മൾക്ക് അഭിമാനിക്കുവാനായി ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട് ഇല്ലേ. എന്നെ സംബന്ധിച്ച് എന്റെ പിതാവിന്റെ ഏക സഹോദരനാണ്, നമ്മെ സംബന്ധിച്ച് കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് വേറൊരു ടൈറ്റിലും കൂടി ഉണ്ട്, വിദേശ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ആർച്ച് ബിഷപ്പാണ്. അതായത് ഒരു അതിരൂപത ഭരിക്കുന്ന ആദ്യത്തെ ആർച്ച് ബിഷപ്പ്, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വിദേശ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം ഇല്ലേ. നമ്മെ സംബന്ധിച്ച് അഭിമാനമാണ്. ഇപ്പൊ ചരിത്രത്തിൽ കാളിയാനിൽ കുടുംബം ഇന്ന് സ്ഥാനം നേടിയിരിക്കുന്നു. അനേകം സിസ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്, ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അന്തർഗതത്തിലേക്ക് ചിന്തിച്ചാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എന്ത് സംഭാവന ചെയ്തു, ഇനിയും സഭയ്ക്ക് ഒരു അഭിമാനിക്കുവാൻ എന്തുണ്ട്. ഇപ്പൊ നമ്മൾ പറയും വിശുദ്ധിയുടെ പടവിലേക്ക് കടന്നടന്നുകൊണ്ടിരിക്കുന്ന കർപ്പറേറ്റേഴ്സ് ഇല്ലേ, പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ പൂർവികനാണ്. പക്ഷേ എന്റെ കുടുംബത്തിൽ രണ്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ ഒന്നിനെ കൊടുക്കും, ഞാൻ രണ്ടിലെ ഒന്നാണ്, എന്റെ സഹോദരിയും ഞാനും. എന്റെ അപ്പാപ്പനെന്ന് പറയുന്നത് രണ്ടാണുങ്ങളിലെ ഒന്നാണ്. എന്റെ എനിക്കൊരു ആന്റി ഉണ്ടായിരുന്നു, സിസ്റ്റർ കൊച്ചു ത്രേസ്യ, അവര് മൂന്ന് പെൺമക്കളിലെ ഒന്നാണ് ഇല്ലേ. പക്ഷെ നിങ്ങൾ എന്ത് കൊടുക്കുന്നു ഈ കാളിയാനൽ കുടുംബത്തിന്? ഇനിയും ചിന്തിക്കുവാൻ, സഭയ്ക്ക് അഭിമാനമായി സഭയുടെ ചരിത്രത്തിലേക്ക് വരാൻ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എന്ത് സംഭാവന ചെയ്യുന്നു? ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഒരു ആർച്ച് ബിഷപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിന്റെ പേരിൽ ഒരു അച്ഛന്റെ പേരിൽ അഭിമാനിക്കുന്നെങ്കിൽ നാളെ ഞാൻ എന്താ അഭിമാനിക്കും? കാളിയാനൽ കുടുംബം നശിച്ചു പോവോ? സഭയുടെ കാര്യത്തിൽ ചിന്തിക്കുക, അതുണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും അനേകം വൈദികർ, അനേകം സിസ്റ്റേഴ്സ്, ഒത്തിരി പേര് സഭയ്ക്കും വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്യുവാനായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തിലെ ഓരോ കുഞ്ഞുമക്കളെയും വിശ്വാസത്തിന്റെ പാതയിൽ നയിക്കുവാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി കുടുംബ പ്രാർത്ഥനയിൽ നിരന്തരം പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ അനുജത്തിയാണ് എന്ന് പറയാൻ സഭയ്ക്ക് വേണ്ടി മക്കളെ തരുമോ തരില്ലേ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഈ അഭിമാനം നീണ്ടു നിൽക്കുവാൻ അഭിമാനത്തോടെ പറയുവാൻ കാളിയാനിൽ കുടുംബത്തിന് ഇല്ല എങ്കിൽ തീർന്നു ഈ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരെ സഭയ്ക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവിധ ആശംസകളും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇടുക്കിയുടെ പ്രിയപ്പെട്ട എംപി ശ്രീ ജോയിസ് ജോർജ്, നമ്മുടെ അഭിമാനവും നമ്മുടെ സ്വപ്രഹാകാരവുമായ അഭിമന്യ പിതാവ്, വേദിയിലുള്ള സിസ്റ്റേഴ്സ്, ഇഷാജേഷ, കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ ശ്രീ എം സി വിശു, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ആരംഭിച്ചു വെച്ച ഈ കുടുംബസംഗമം ഓരോ വർഷത്തിലും അതിൻ്റെ ഭംഗിയോട് നടപ്പിലാക്കുവാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അതിൻ്റെ അണിയറ പ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിൽ മുക്കാൻ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. മുന്നിൽ പ്രസംഗിച്ച നമ്മുടെ പ്രാസംഗികർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിയും ഞാനും ഈ കുടുംബത്തിൻ്റെ അംഗമെന്ന നിലയിൽ നാളുകളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ പരസ്പരം ബോധ്യപ്പെടുവാനും പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം അറിയുവാനുമുള്ള ഒരു വേദിയായി ഈ കുടുംബസംഗമത്തെ നമ്മൾ വളരെ ഊർജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നാടകങ്ങളിലെ കുടുംബസംഗമങ്ങൾ കൂടുതൽ ഭംഗിയാക്കി തീർക്കുവാനുള്ള പൂർണ്ണ മനസ്സമ്മതത്തോടുകൂടി വേണം നമ്മൾ ഇതിൽ തിരിക്കുവാൻ. നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പരസ്പര സഹോദരങ്ങളുടെ മക്കൾ
ഞാനും അനുഭവിച്ചിട്ട് പറഞ്ഞതുപോലെ പലവിധ അനുഭവങ്ങളും ഞാനും അനുഭവിച്ചിട്ട് കൂടുതലാണ്. ആധുനിക ലോകത്ത് ആർക്കും സമയമില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പം എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ കിലോമീറ്ററുകൾ നടന്ന് പഠിക്കുവാൻ പോവുകയും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുകളിലൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ മാറി ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറ പിന്തലമുറക്ക നിമിഷ നേരം കൊണ്ട് സഞ്ചരിക്കുവാൻ മുമ്പേ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ സാഹചര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെങ്കിൽ തന്നെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരസ്പരം അറിയുകയും പരസ്പരം ബന്ധപ്പെടുകയും ചെയ്യാനുള്ള വേദികൾ ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് പിതാവാണ്. മക്കൾക്ക് അറിയാം മാധ്യമങ്ങളിലൊക്കെ പത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, കുടുംബ സംഗമം നടത്തുന്നൊക്കെ. പക്ഷേ നമുക്ക് വളരെ അഹങ്കാരത്തോടെ അവസരിപ്പിക്കാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷാധികാരി നമ്മുടെ ആർച്ച് ബിഷപ്പ് ആണെന്നുള്ള കാര്യം നമുക്ക് വളരെ അഹങ്കാരത്തോട് പറയുവാൻ സാധിക്കും. മറ്റൊരു കുടുംബ സംഗമത്തിനും കുടുംബയോഗങ്ങൾക്കും അതേ അവകാശപ്പെടാനുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നാളുകളിൽ നമ്മുടെ ഈ കുടുംബം വളരെ ഭംഗിയായിട്ടും കൂടുതൽ കുടുംബങ്ങളെ കണ്ടെത്തുവാനും അതിനുവേണ്ടി ഇനി നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതൽ ഉത്തേജനം നൽകുവാനും ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നൽകിക്കൊണ്ട് ജഗദീശ്വരനോട് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇരിക്കുന്ന പ്രിയങ്കരായ സിസ്റ്റർമാരെ, പ്രിയപ്പെട്ട നമ്മുടെ കാളിയാനി കുടുംബത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരായ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇത് മൂന്നാമത്തെ കുടുംബ യോഗമാണ്, കുടുംബ സംഗമമാണ് നടത്തുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ഒരു ഇൻറ്റിമസി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണുമ്പോൾ ഒന്ന് കാണുന്നു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്നൊരു മുഖഭാവമുള്ളതല്ലാതെ ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്ന ആ കുടുംബത്തിലെ ആളുകൾ മാത്രമാണ് മെങ്കിളി ചെയ്ത് കാണുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കുടുംബസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ മെങ്കിളി ചെയ്യാനാണെങ്കിൽ ആ വീട്ടിലെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് കൂടാൻ കഴിയും. ഇവിടെ മറ്റു കുടുംബങ്ങളിലെ ആളുകളുമായി, ഇപ്പൊ ഹൈറേഞ്ചിലുള്ള ആളുകളാണ് മണിമലക്കാരുമായി, മണിമലയുള്ള ആളുകളാണെങ്കിൽ ഹൈറേഞ്ചുകാരുമായി, അല്ലെങ്കിൽ മലബാറിൽ നിന്ന ആളുകളുമായി, അങ്ങനെ പരസ്പരം മെങ്കിളി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നില്ല. അവിടുന്ന് വന്നിരിക്കുന്ന ആളുകൾ അവിടുത്തെ കൂട്ടമായിട്ട് നിൽക്കുന്നു. ഓരോ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് നിന്ന് ആ ഫാമിലിയിലെ ആളുകൾ വർത്തമാനം പറയുന്നു. അങ്ങനെ നമ്മൾ കുടുംബസംഗമം വെക്കേണ്ട കാര്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കുടുംബസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലയായ കുടുംബത്തിലെ എല്ലാവരും തമ്മിലൊരു ഇൻറ്റിമസി ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ഇൻറ്റിമസി എനിക്കുൾപ്പെടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ അഭ്യർത്ഥന, ഇനിയിപ്പോൾ നമ്മുടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണത്തിന് ശേഷം വീണ്ടും നമ്മുടെ സെഷൻ ചെയ്യണം. അപ്പൊ ഈ കിട്ടുന്ന ഇടവേളകളിലൊക്കെ നിങ്ങൾ പരസ്പരം ആളുകൾ തമ്മിലൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക, അത് തീർച്ചയായിട്ടും ഗുണകരമാവും. ഇപ്പോൾ തന്നെ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് കണ്ടാൽ അറിയുമോ എന്ന് പലരെയും കണ്ടതിന് നമുക്ക് സംശയമാണ്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ആളുകൾ പരസ്പരം ബന്ധപ്പെടുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. കാരണം ഇവിടെ നിന്നുള്ള നമ്മളെടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിൻ്റെയും വീഡിയോയുടെയും ഒക്കെ സി ഡി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് വൈ പുതിയോ അല്ലെങ്കിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതുകൊണ്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എത്ര പേര് പങ്കെടുത്തു ഇതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും കടക്കുന്നില്ല. നമ്മൾ ഇവിടെ ഈ സംഗമം ഈ സമയത്ത് സംഘടിപ്പിച്ച നമ്മുടെ പിതാവിൻ്റെയും കൂടെ സൗകര്യാർത്ഥമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വർഷത്തിൽ ഒരു തവണ ഗസ്റ്റിയാണ് നമ്മുടെ നാട്ടിലെത്തുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. ഇനിയും തുടർച്ചയായി വരും വർഷങ്ങളിൽ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് തീർച്ചയായിട്ടും നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ എല്ലാ മേഖലകളിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കൊന്ന് കൂടിയിരുന്നിട്ട് അതിനൊരു കമ്മിറ്റിയുടെ രൂപീകരണമൊക്കെ നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ള ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ കഴിഞ്ഞിട്ട് എല്ലാവരും വളരെ സ്പീഡിൽ പോകാൻ ശ്രമിക്കരുത്. നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ വളരെ പെട്ടെന്ന് പോയി, അതിൻ്റെ അർത്ഥസത്വം നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സമയം
കടന്നുപോയതിനാല് നമ്മുടെ ഈ കുടുംബസംഗമത്തില് അധ്യക്ഷത വെച്ച് എത്തിയത് പ്രിയപ്പെട്ട ാണ് തീർച്ചയായിട്ടും ഈ യോഗത്തിന്റെ അധ്യക്ഷതയിൽ ഇത്രയും സമയം ഞാൻ ആദ്യം സൂചിപ്പിച്ചു ചെലവഴിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇങ്ങനെ ഒരു കുടുംബസംഗമുണ്ട്, അതിന് പിതാവ് വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് അഡ്മിറ്റ് ചെയ്യുകയും ഏത് ഫെസിലിറ്റിയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പറയുകയും നമുക്ക് വേണ്ട പ്രോത്സാഹനം തരികയും നമുക്കതൊന്ന് തകർത്ത് കളയാമെന്നുള്ള രീതിയിൽ നമ്മളോട് വളരെ പോസിറ്റീവായി സംസാരിക്കുകയും ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടിയിൽ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുകയും നമ്മുടെ സ്നേഹത്തിൻ്റെ സംഗമത്തിൽ പങ്കാളിയാകുകയും അദ്ദേഹത്തിന് ഈ കാളിയാനി കുടുംബത്തിൻ്റെ പേരിൽ ഇവിടെ ചേർന്നിരിക്കുന്ന പങ്ക് ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ജോയ്സ് ജോർജ് എം പി ആയിരുന്നു, അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ നമ്മുടെ പുതിയ തലമുറയും പുതിയ കാലഘട്ടത്തിലും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മളോട് സൂചിപ്പിച്ചു. വളരെ മനോഹരമായ കർഷകരും മനോഹരമായ വാക്കുകളിലൂടെ നമ്മളെ പ്രചോദിപ്പിക്കുകയും ഇവിടെ കടന്നു വരികയും ചെയ്ത ശ്രീ ജോയ്സ് ജോർജ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിൽ അദ്ദേഹം ഇവിടെ കടന്നു വരികയും നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ കുടുംബസംഗമത്തിൻ്റെ പേരിലുള്ള അഗീതവുമായ നന്ദിയും നമുക്ക് രേഖപ്പെടുത്താം. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അലക്സ് തോമസ് കാളിയാനിൽ, നമുക്കറിയാം പിതാക്കന്മാരെ ഒക്കെ സംബന്ധിച്ച് വളരെ വലിയ ഉന്നതിയിരിക്കുന്ന ആളുകളാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ കേരളത്തിലുള്ള പിതാക്കന്മാരെയൊക്കെ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിലെ പിതാക്കന്മാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മെത്രാന്മാരെ സംബന്ധിച്ചോ അവരുടെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് യാതൊരു പ്രശ്നങ്ങളുമില്ല. കുഞ്ഞാടുകളെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ സഭാ നയന്മാരുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ നടത്തി ഈ സഭാ ശുശ്രൂഷ ചെയ്താൽ മാത്രമല്ല, ഞങ്ങളെ ചെറുതാക്കുന്നതൊന്നുമല്ല, ഞങ്ങളെ അതിൻ്റെ ഗൗരവം പറഞ്ഞതാണ്. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ, കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നവരും ഇന്ത്യക്ക് വെളിയിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ആളുകളും ഒക്കെ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്താണ് ക്രിസ്തുവിന് സാക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഫാദർ ടോം വിഴുന്നാലിൽ ഇപ്പോഴും ISന്റെ ഇവരുടെ IS ഭീകരരുടെ തടവിലാണ്. ഇതുവരെ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പോയി ജോലി ചെയ്ത് ക്രിസ്തുവിന് സാക്ഷ്യം ജപിക്കുകയും വഹിക്കുകയും സഭയെ വലുതാക്കാൻ വിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കഷ്ടപ്പാട് എത്ര പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അവരുടെയൊക്കെ സ്ഥാനം വളരെ വലുതാണ് സഭയിലും സഭാ നനയിലും. അത്തരം ഒരു പിതാവാണ് നമുക്കുള്ളത്. ഇന്ത്യക്ക് വെളിയിലുള്ള ഏക ആർച്ച് ബിഷപ്പ് അദ്ദേഹം നമ്മുടെ ഭാഗ്യമാണ്. പ്രിയപ്പെട്ട ശ്രീ എം സി ബിജു കാളിയാനി കുടുംബത്തിന്റെ ഭാഗമാകുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും മുന്നോട്ടുള്ള നമ്മുടെ സംഗമങ്ങളിൽ പങ്കെടുക്കാമെന്ന് പങ്കെടുക്കുന്നതിനുള്ള താല്പര്യം കൂടെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം അതിലൂടെ പ്രകടിപ്പിച്ചു. ബിജുവിന്റെ വാക്കുകൾക്ക് നമ്മളോട് സ്നേഹത്തിന് നന്ദി. ഈ പുളിയമ്പലയിലെ വാർഡ് കൗൺസിലറായി നിന്നുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കടന്ന് ഇത്രയും സമയം നമ്മളോട് ചെലവഴിക്കുകയും ചെയ്ത് മുന്നോട്ട് നമ്മളെ സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രിയപ്പെട്ട ബിജുവിന് നമ്മുടെ കാളിയാനി കുടുംബത്തിന്റെ പേരുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുന്നു. സിസ്റ്റർ മരിയ രഞ്ജിനി വളരെ ഈടുത്ത വാക്കുകളിലൂടെ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നമ്മളെ ഓരോരുത്തരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത സിസ്റ്റർ മരിയ രഞ്ജിനി ജോസഫ് കാളിയാനിൽ ആണ്. സിസ്റ്ററിന്റെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിനൊക്കെ നമുക്ക് നമ്മളെ പലരും പോയി. ഈ കാളിയാനി കുടുംബസംഗമം ഉണ്ടായ ശേഷമാണ് നമുക്ക് ഈ ബന്ധങ്ങൾ ഉണ്ടെന്നും അത് കൂട്ടി ഉറപ്പിക്കാനും കഴിഞ്ഞത്. പിതാവിനെയും സിസ്റ്ററിനെ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് നമ്മുടെ സംഗമത്തിന്റെ പേരിലാണ്. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വലുതാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ആ ബന്ധത്തിന്റെ ഊഷ്മളതയാണ് സിസ്റ്റർ സൂചിപ്പിച്ചത്. സഭയിലേക്ക് കൂടുതൽ സഭാ നനയന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷകരെ ലഭിക്കണമെന്ന് സിസ്റ്റർ ആഗ്രഹം പ്രകടിപ്പിച്ചു. നമ്മുടെ കാളിയാനി കുടുംബത്തിന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം എന്ന് മാത്രം ഇപ്പോൾ പറയുകയാണ്. സിസ്റ്ററിന്റെ വാക്കുകൾക്ക് വളരെ പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. മറ്റ് രണ്ട് സിസ്റ്റർമാരുടെ വേദിയിരിപ്പുണ്ട്. നമ്മുടെ കാളിയാനി കുടുംബത്തിൽ തന്നെയാണ് സംസാരിക്കാൻ നമ്മൾ അവസരം കൂടുന്നില്ല. നമ്മുടെ കാളിയാനി കുടുംബത്തിന്റെ സിസ്റ്റർ എൽസിൻ വർഗീസ് ഉണ്ട്. കാലയായി കുടുംബവുമായി ബന്ധപ്പെട്ട ഒറ്റാറിക്കൽ കുടുംബത്തിലെ സിസ്റ്ററും മെറിനും
അവരുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം തരുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ടാണ് നമുക്ക് ഒത്തിരിയധികം സഭാ ശുശ്രൂഷ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇന്ന് പലർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന് അവരുടെ സാന്നിധ്യം കൊണ്ടുള്ള നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളോടൊപ്പം ആകുവാൻ ഇവിടെ കടന്നു വരികയും ചെയ്ത അവർക്ക് രണ്ടുപേർക്കും വളരെ പ്രത്യേകമായി ഈ കുടുംബസംഗമത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. ഇവിടെ നമ്മൾക്ക് സഹായിച്ച കുറേയധികം ആളുകളുണ്ട്. അവരെയൊക്കെ മറന്നുപോകുന്നത് ശരിയല്ല. നമ്മുടെ ഇതിൻ്റെ കൈക്കാരന്മാർ, ഈ ചർച്ചിൻ്റെ കൈക്കാരന്മാർ, ശ്രീ അപ്പച്ചൻ പുതുപ്പങ്കൽ, ശ്രീ ആൻഡോ കൊറ്റനാൽ നമ്മുടെ പരിപാടികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകിയത് അവരാണ്. അവരെ വേണ്ടി വന്നിരുന്നു, അത് അതിനുശേഷം പുറത്തേക്ക് പോയി. ഇവിടെ വിശത്തുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകമായ വിധത്തിൽ ഈ കുടുംബസംഗമത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടു തവണ പ്രസംഗിച്ചുകൊണ്ടായിരിക്കും ഞാൻ അച്ഛൻ്റെ പേര് വിട്ടുപോയി. ഷാജി പറഞ്ഞ പള്ളിയിലൊരു പ്രസംഗം കേട്ടു, ഇവിടെ വീണ്ടും നിന്ന് നല്ല രീതിയിലൊരു പ്രസംഗം നമ്മൾ കേട്ടു. നമ്മുടെ കുടുംബത്തിലെ അംഗമാണ്, കഴിഞ്ഞ സംഗമത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം എന്നും ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും നമ്മുടെ പരിപാടികൾക്ക് മുന്നിൽ സഹകരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഷാജി പരമ്പരച്ചന് നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കിവിടെ അസാന്നിധ്യം കൊണ്ട് വരാതിരുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനൂപ് അച്ഛൻ കഴിഞ്ഞ വർഷം പുത്തൻ കുർബാന ജില്ലയിലാണ് കഴിഞ്ഞ നമ്മുടെ സംഗമത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ നമ്മുടെ ആശംസാ പ്രശ്നങ്ങളായി ഉൾപ്പെടുത്തിയിരുന്നു. വന്നില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. മലബാറിലുള്ള അനൂപ് കാളിയാനിൽ അച്ഛൻ നമ്മുടെ കുടുംബസംഗമത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടതായിരുന്നു, നമ്മുടെ ജസ്റ്റിൻ അച്ഛൻ വേദിയിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വിട്ടുപോയത്. നമ്മുടെ പുളിയമ്പലക്കാരൻ തന്നെയാണ് നമ്മുടെ സംഗമത്തിൻ്റെ സ്വാഗതം ആശംസിച്ചത്. ബഹുമാനപ്പെട്ട നമ്മുടെ ജസ്റ്റിൻ അച്ഛനാണ്. അച്ഛന് തിരക്കിട്ട് പോയി എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സംഗമത്തിന് വരികയും വിശുദ്ധ ബലി അർപ്പിക്കുകയും നമ്മളോടൊപ്പം ആയിരിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്തിട്ട് കടന്നുപോയ പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛന് നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ ഉള്ള പ്രത്യേകമായ വിധത്തിൽ നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ചാക്കോച്ചൻ ജേക്കബ് കാളിയാനിലും പ്രിയപ്പെട്ട ശ്രീ സോജിയാണ്. സോജിയെ നിങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം തിരിച്ചിലേക്ക് പിന്നിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഈ കുടുംബസംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ അഹോരാത്രം പണിപ്പെടുന്നു. നമുക്കറിയാം, നമുക്കൊരു കേന്ദ്രക്കാരെ വിളിച്ച് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, ആർക്കും നമ്മൾ കൈകഴിയിരുന്നാൽ മതി. പക്ഷേ നമ്മുടെ കൈകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണം എന്നാണ് നിർബന്ധം. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ഈ പരിപാടി മനോഹരമാക്കാൻ, ഭക്ഷണം ഉണ്ടാക്കുവാൻ വളരെ ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സോജി ചെമ്മണ്ണാർ നമ്മുടെ ചെമ്മണ്ണാർ കാളിയാനിലെ അംഗമാണ്. അദ്ദേഹം അടുത്തടുത്ത ഈ കുടുംബസംഗമത്തിൻ്റെ ഇവിടുത്തെ നമ്മുടെ മേഖലയുടെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ചാക്കോച്ചൻ, അദ്ദേഹവും വളരെ സുസ്ഥിരമായ സേവനം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വേദിയിലുണ്ട്. ശ്രീ ചാക്കോച്ചൻ കാളിയാനിയിലെയും പ്രിയപ്പെട്ട ശ്രീ സോജിക്കും വളരെ പ്രത്യേകമായ വിധത്തിൽ നന്ദി രേഖപ്പെടുത്താനാണ് ഈ അവസരത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിനിടെ സഹായിച്ച ഈ പള്ളിയുടെ കുടുംബ യൂണിറ്റിൻ്റെ കുടുംബ കൂട്ടായ്മ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ, ലീഡേഴ്സുണ്ട്, കമ്മിറ്റികളുണ്ട്. അവരോരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവർക്ക് പ്രത്യേകമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാപ്പ് കൊടുത്തു വേണം അവർക്ക് നന്ദി പറയാൻ കേട്ടോ. അടുത്തത് നമ്മുടെ കപ്പിയാൽ അപ്പഞ്ചേട്ടനാണ്. നമ്മുടെ വിശുദ്ധ ബലിയിലും നമ്മുടെ ഈ പരിപാടികൾക്കും എല്ലാം സഹകരിച്ച് നമ്മളോടൊപ്പം പൂർണ്ണമായുള്ള ഒത്തിരിയേറെ കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അപ്പഞ്ചേട്ടന് നമ്മുടെ ഈ കുടുംബസംഗമത്തിന് പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. പല പറയേണ്ട ആളുകളുണ്ട് വേദിയിലിനിയും. പ്രിയപ്പെട്ട ശ്രീ ജെയിംസ് മാമ്മൂട്ടിയുടെ ആശംസ പ്രസംഗിച്ച പ്രസംഗം നടത്തിയ ആളാണ് നമ്മുടെ കുടുംബത്തിലെ കല്യാണി കുടുംബത്തിന് വിവാഹം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജെയിംസ് മാമ്മൂട്ടിന് ഈ കുടുംബസംഗമത്തിന് പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. ഞാൻ വിട്ടുപോയി. ശ്രീ തോമസ് വെണ്ണാന്തരാച്ചൻ അദ്ദേഹം ഇവിടെ വന്നിരുന്നു, വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കുള്ളതുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തെ ഈ കുടുംബസംഗമത്തിന് വേണ്ടി വളരെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ശ്രീ റോയ് ദുബിയിൽ ഈ പരിപാടികളുടെ വിജയത്തിനായി ഇതിൻ്റെ ആങ്കറിങ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ വിജയത്തിനായി കുറേ ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഈ റോയ്. നമ്മുടെ കുടുംബ അംഗമാണ് ഈ റോയ്. തുണ്ടിയിൽ നിന്ന് ഈ കുടുംബസംഗമത്തിൻ്റെ പേരിൽ വളരെ കൃത്യമായി കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, കട്ടപ്പന പഞ്ചായത്തും വണ്ടമ്പേട് പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ വളരെ കൃത്യമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഒരുപാട് പേര് നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. പക്ഷെ എല്ലാവരും അസ്വസ്ഥരാകുന്ന ഇടവേണ്ട രീതിയിൽ കടക്കുന്നില്ല. പക്ഷേ ചില പേരുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല.
പുളിയമ്പലമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ഒത്തിരിയേറെ ആളുകളുണ്ട്. അതിനു മുമ്പ് ഈ കുടുംബസംഗമം ഇങ്ങനെ ഉണ്ടാകുന്നതിന് കാരണക്കാരൻ നമ്മുടെ കഴിഞ്ഞ സംഗമവും കഴിഞ്ഞ മുമ്പിലത്തെ സംഗമവും സംഘടിപ്പിച്ച അതിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ്. അവരെ ഞാൻ ഓർമ്മിക്കുന്നു. 2014 ഈ പരിപാടി സംഘടിപ്പിച്ചത് മലബാറിലാണ്, ചന്ദനക്കാമ്പാറയിൽ. അവിടെ അവരുടെ നേതൃത്വം നൽകിയത് ശ്രീ തോമസ് ചന്ദനക്കാമ്പാറ കാളിയാനില്, ജിനേഷ് കാളിയാനി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ മറ്റാളുകളൊക്കെ കൂടെ ചേർന്നാണ്. അവർക്ക് ഇറക്കുകൾ വന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഈ സംഗമത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. 2015 കഴിഞ്ഞ വർഷം ഈ പരിപാടി സംഘടിപ്പിച്ചത് മണിവരെയാണ്. അതിന് നേതൃത്വം നൽകിയ ആളുകൾ മണിയുടെ ഭാഗത്തുള്ള നമ്മുടെ കാളിയാനി സഹോദരങ്ങളാണ്, പ്രിയപ്പെട്ട ശ്രീ ജോസ് കുട്ടി, പ്രിയപ്പെട്ട തങ്കഞ്ച തങ്കച്ചമ്പാപ്പൻ, പ്രിയപ്പെട്ട വേവിച്ചായ മാണിച്ചൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന്. ബാക്കി എല്ലാവരെയും ഞാൻ പരാമർശിക്കുന്നില്ല. അവരുടെ നേതൃത്വത്തിലാണ് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അവർ ഓരോരുത്തരെ പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് നമ്മുടെ ജോസ് കുട്ടിച്ചാനാണ്. ജോസ് കുട്ടിച്ചാൻ ഉൾപ്പെടെ മണിമലയിൽ നിന്ന് വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ പുളിയമലയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട എത്രയേറെ ആളുകളുണ്ട്. അവരുടെ അവരൊക്കെ ഓരോ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റെടുത്ത് സ്റ്റേജിന്റെ ഡെക്കറേഷൻ മറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത ആളുകളുണ്ട്. അവരെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സണ്ണി കാളിയാനിയില്, അപ്പച്ചായൻ, നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചായൻ നമ്മുടെ കൺവീനർ കൂടിയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഡയറക്ടറായി പ്രവർത്തിച്ചതാണ്. പ്രിയപ്പെട്ട അപ്പച്ചൻ കാളിയാനിയില്, പ്രിയപ്പെട്ട സന്നിച്ചായന്റെ മക്കളായ മാത്തു, ലവിൻ, തോമാശായൻ, കുളിമരം തന്നെയുള്ള നമ്മുടെ ഇന്നലെ കുടുംബസംഘവുമായി ബന്ധപ്പെട്ട ഭക്ഷണമൊക്കെ നമ്മൾ തയ്യാറാക്കിയതും അതോടൊപ്പം തന്നെ വന്ന ബന്ധുക്കളും ഒക്കെ നമ്മൾ തങ്ങിയതും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ടോണിച്ചന്റെ ഷാനിയുടെ വീട്ടിലാണ്. ടോണിച്ചൻ ഷാനി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട നമുക്ക് വേണ്ടി അവരെ കൃത്യമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പൊ ടോണിച്ചൻ ഷാനി, അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിച്ച ഷജീവ്, ഷാജി, ജോൺസൺ.